بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد പ്രിയ വിശ്വാസികളെ, മഗ്ഫിറത്തിന്റെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല അവന്റെ അടിമകൾക്ക് ധാരാളമായി പുറത്തു കൊടുക്കുന്ന റമദാനിലെ നടുവിലെ പത്ത്, നമ്മളെത്ര പാപങ്ങൾ ചെയ്താലും അള്ളാഹു അതൊക്കെ പുറത്തു തരാൻ സന്നദ്ധനാണ്. റബ്ബിനോട് നാം ചോദിക്കണമെന്ന് മാത്രം. ഒരു സഹാബി വലിയ കരച്ചിലുമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നു. വാദുനൂബാ, എന്റെ തെറ്റുകൾ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ, സങ്കടം പ്രകടിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞു, എനിക്ക് ചില വാക്കുകൾ അറിയാം. ആ വാക്കുകൾ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഏതാണ് ആ വാക്കുകൾ? اللهم مغفرتك اوسع من ذنوبي ورحمتك ارجى عندي من عملي. അള്ളാഹുവിനോടുള്ള ഒരു ചോദ്യമാണ്. اللهم مغفرتك اوسع من ذنوبي. അള്ളാഹുവേ, നിന്റെ മഗ്ഫിറത്ത് എൻ്റെ പാപങ്ങളെക്കാൾ വിശാലമാണ്. ورحمتك ارجى عندي من عملي. നിന്റെ കാരുണ്യമാണ് എന്റെ സൽക്കർമ്മങ്ങളെക്കാൾ എനിക്ക് പ്രതീക്ഷ നൽകുന്നത്. ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ. ഒരു സഹാബി എഴുന്നേറ്റ് ആ കരയുന്ന വ്യക്തിയോട് ഇത് പറഞ്ഞു. അദ്ദേഹം ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഷം സഹാബികളോട് പറഞ്ഞു, ശേഷം ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കോളൂ, നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. അത്രയും വിശാലമായ മഗ്ഫിറത്തിന്റെ, ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി എന്നുള്ളത്. പാപങ്ങൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അപരാധമല്ല. കാരണം ഖുലിഖൽ ഇൻസാനു ളഈഫ, ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ധാരാളമായി തെറ്റുകൾ സംഭവിക്കുന്നവർ തന്നെയാണ് മനുഷ്യൻ. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നാം തെറ്റുകൾ ചെയ്യുന്നു. പാപമാണെന്ന് അറിഞ്ഞും മറയാതെയും രഹസ്യമായും പരസ്യമായൊക്കെ ചെയ്യുന്നു. ആ തെറ്റുകളിൽ നിന്നൊക്കെ തൗബ ചെയ്യുമ്പോഴാണ് നമ്മുടെ റബ്ബിന് നമ്മോട് വലിയ ഇഷ്ടമുണ്ടാകുന്നത്. കുല്ലു ബനി ആദമ ഖത്വാ, എല്ലാ മനുഷ്യരും പെരും പാപികളാണ്. എന്നാൽ വഖൈറുൽ ഖത്വാഇന അത്തവ്വാബൂൻ, ധാരാളമായി തെറ്റു ചെയ്യുന്നവരിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, ഏറ്റവും ഉത്തമരായവർ ധാരാളമായി തൗബ ചെയ്യുന്നവരാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അതിക്രമങ്ങൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത ആളുകളോട് നബിയെ എന്ന് പറയണം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അല്ലാഹു ധാരാളമായി പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവരുമാണ്. വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രിയമുള്ള വിശ്വാസികളെ, യബ്ന ആദം, ഓ മനുഷ്യ, ഇന്നക മാ ദഅഉതനി വറജഉതനി ഗഫർതു ലക മാ കാന മിൻക ഫലാ ഉബാല. ഓ മനുഷ്യ, നീ എന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ, നീ എന്നിൽ പ്രതീക്ഷ വെക്കുമ്പോഴൊക്കെ ഞാൻ നിനക്ക് പുറത്തു തരും. നിന്നിൽ ഉണ്ടാകുന്ന പാപങ്ങൾ ഞാനത് വലിയ ഇഷ്യൂ ആയി എടുക്കാറില്ല. ലൗ ഇബ്ന ആദം, ലൗ ബലഗത ദുനൂബുക അനാന സമ, ആകാശം മുട്ട പാപങ്ങൾ നിനക്കുണ്ടെങ്കിലും, സുമ്മ അസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തു. ആകാശം മുട്ട പാപങ്ങളുണ്ട്, എന്നിട്ട് നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തു. എന്നാൽ ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും, ഞാൻ അത് വിഷയമാക്കുകയില്ല. ഭൂമി മുഴുവനും തെറ്റുകളുമായി നീ എന്റെ അരികിലേക്ക് വന്നു. സുമലഖീത്തനീലാ തുശ്രീഖു ബി ശൈഅ, ശിർക്ക് ചെയ്യാതെ പിന്നെ നീ എന്നെ കണ്ടുമുട്ടി.
ഭൂമി മുഴുവനും മഗ്ഫിറത്തുമായി നിന്നെ ഞാൻ സമീപിക്കും. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായിട്ട് നമുക്ക് പറഞ്ഞതിനെയാണ്. അപ്പോ അല്ലാഹു തആലക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, റബ്ബിനോട് പൊറുക്കൽ ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അല്ലാഹു അഷദ്ദു ഫറഹം ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹു തആല വലിയ സന്തോഷം സന്തോഷിക്കും. ഒരടിമ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ, തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, അവനോട് വലിയ താല്പര്യമാണ്. അല്ലാഹു ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്യുന്ന മുത്തഖികളെ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക.